നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 53-ാം പേജിലുള്ള ഒരു 8 പ്രവർത്തനങ്ങൾ തന്നിരുന്നു. നമ്മൾ ഇന്ന് അതിന്റെ ആൻസറിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ആൾ ദ പിക്ചർ ഗേൺ ബിലോ വോയിസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എ ബി സി ആർ പോയിന്റ്സ് ഓൺ ഇറ്റ്. കാൽക്കുലേറ്റ് ആൾ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ ഒ ബി സി ഇൻ ഈച്ച്. ഇവിടെ മൂന്ന് പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് In all the pictures given below, O is the center of the circle. ഈ O എന്ന് പറയുന്നത് ആ മൂന്ന് പിക്ചറിന്റെയും സെന്റർ O ആണ്. And A, B, C are points on it. എയും ബിയും സിയും ആ സർക്കിളിലുള്ള മൂന്ന് പോയിന്റ്സ് ആണ്. അപ്പൊ ഒ കേന്ദ്രമായിട്ടുള്ള ആ സർക്കിളിന്റെ മൂന്ന് ബിന്ദുക്കളാണ് എയും ബിയും സിയും. നമുക്ക് തെളിയിക്കേണ്ടത് കാൽക്കുലേറ്റ് ആൾ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ ഒ ബി സി ഇൻ ഈച്ച്. അപ്പൊ ഓരോ വൃത്തത്തിലെയും ഈ എ ബി സി എന്ന ട്രയാംഗിളിന്റെയും ഈ ഒ ബി സി എന്ന ഈ ട്രയാംഗിളിന്റെയും എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. അപ്പൊ ട്രയാംഗിൾ എ ബി സിയിൽ ആംഗിൾ എ എത്രയാണ്, ആംഗിൾ ബി എത്രയാണ്, ആംഗിൾ സി എത്രയാണ്, ട്രയാംഗിൾ ഒ ബി സിയിൽ ആംഗിൾ ഈ ആംഗിൾ എത്ര, ഒ ബി എത്രയാണ്, ആംഗിൾ ഒ എത്രയാണ്, ആംഗിൾ സി എത്രയാണ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ പിക്ചറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഒ കേന്ദ്രമായിട്ടുള്ള വൃത്തമാണിത്. എയും ബിയും സിയും ഈ സർക്കിളിലെ മൂന്ന് ബിന്ദുക്കളാണ്. അപ്പൊ ഇതിന്റെ ബി ഒ സി എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ സെൻട്രൽ ആംഗിളാണ്. ഏതിന്റെ സെൻട്രൽ ആംഗിളാണ്, ഈ ആർക്കിന്റെ, ഈ ബി സി എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിളാണ് ആംഗിൾ ബി ഒ സി. ഈ ബി എ സി എന്ന് പറയുന്നത് ഈ എന്താണ്, ഈ ചാപത്തിന്റെ മറുചാപത്തിലുള്ള ഒരു കോണാണ് ബി എ സി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എ ബി സി എന്ന ട്രയാംഗിളിലെ മൂന്ന് ആംഗിളും കണ്ടുപിടിക്കണം, ഒ ബി സി എന്ന ട്രയാംഗിളിലെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. അത് ഞാൻ ആദ്യം ചെയ്തത് ഞാൻ ഈ ഒ എ ജോയിൻ ചെയ്യണം. ഞാനിവിടെ ഒ എ ജോയിൻ ചെയ്തു. ഇപ്പൊ ഇവിടെ ട്രയാംഗിൾ ഒ ബി എ അല്ലെങ്കിൽ ഒ എ ബി എന്ന ട്രയാംഗിൾ കാണുന്നുണ്ടല്ലോ അല്ലെ, ഒ ബി എ എന്ന ട്രയാംഗിൾ കാണുന്നുണ്ട്. ആ ട്രയാംഗിളിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ഈ ഒ ബി എ എന്ന ഈ ട്രയാംഗിളിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, എന്താ പ്രത്യേകത? ഇവിടെ ഒ ബി ഒ എ ഇത് രണ്ടും എന്താണ്, ഒ ബിയും ഒ എയും, ഒ എയും ഒ ബിയും എന്താണ് ഈ സർക്കിളിന് എന്താണ്, സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലെ. അപ്പൊ ഒ എയും ഒ ബിയും സർക്കിളിന്റെ റേഡിയസ് ആണ്. റേഡിയസ് എല്ലാം തുല്യമാണ്, റേഡിയസ് എല്ലാം തുല്യമാണല്ലോ അല്ലെ. അപ്പൊ ഒ എ സമം ഒ ബി, ഒ എയും ഒ ബിയും തുല്യമാണ്. ഒ എയും ഒ ബിയും തുല്യം എന്ന് പറയാൻ അർത്ഥം ഈ ട്രയാംഗിൾ ഒ എ ബി എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാംഗിൾ ആണ് അല്ലെ. അപ്പൊ ഐസോസെലസ് ട്രയാംഗിളിന്റെ എന്താണ്, ഈ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഇത് 20 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എത്ര ഡിഗ്രിയാണ്, 20 ഡിഗ്രിയാണ് അല്ലെ. അപ്പം ഇത് 20 ഡിഗ്രി. അപ്പൊ ട്രയാംഗിൾ ഒ ബി എ സമം 20 ഡിഗ്രി ആണെങ്കിൽ ട്രയാംഗിൾ ഒ എ ബിയും 20 ഡിഗ്രി ആണ്. കാരണം ഈ ഒ എ ബി എന്ന ഈ ട്രയാംഗിൾ എന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാംഗിൾ ആണ് അല്ലേ. ഇനി അതുപോലെ ഈ എ ഒ സി എന്ന ഈ ട്രയാംഗിൾ, എ ഒ സി എന്ന ട്രയാംഗിൾ പ്രത്യേകം എന്താ, അതിന്റെയും ഈ ഒ സിയും ഒ എയും എന്താണ് ആ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലേ. അപ്പം ഒ എയും ഒ സിയും, ഒ എ സമം ഒ സി ആണ് എന്ന് പറഞ്ഞാൽ ട്രയാംഗിൾ ഒ എ സി എന്ന് പറയുന്നത് അതും ഒരു ഐസോസെലസ് ട്രയാംഗിൾ ആണ്. ഐസോസ് ട്രയാംഗിൾ ആകുമ്പോൾ അതിന്റെയും എന്താണ് ഈ കോണം തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണങ്ങൾ തുല്യമാണ് അല്ലേ. ഈ വശം എതിരെയുള്ള കോണം 30 ഡിഗ്രി ആണെങ്കിൽ ഈ വശം എതിരെയുള്ള കോണം 30 ഡിഗ്രി ആണ്. അപ്പൊ ഇത് 30 ഡിഗ്രി ആണ് അല്ലേ. അപ്പൊ നമുക്കൊന്ന് എഴുതാം, ഇൻ ട്രയാംഗിൾ എ ഒ ബി, ബി ഒ സമം എ ഒ, ബി ഒ സമം എ ഒ, ദെർഫോർ ട്രയാംഗിൾ എ ഒ ബി ഈസ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ, ദെർഫോർ ആംഗിൾ ഒ ബി എ സമം ആംഗിൾ ഒ എ ബി സമം 20 ഡിഗ്രി. ഒ ബി എ 20 ഡിഗ്രി ആയതുകൊണ്ട് ഒ എ ബിയും 20 ഡിഗ്രി ആണ് അല്ലേ. സിമിലർലി ഇൻ ട്രയാംഗിൾ ഒ എ സി, ഇൻ ട്രയാംഗിൾ ഒ എ സി ആംഗിൾ ഒ സി എ സമം ആംഗിൾ ഒ എ സി സമം എത്ര ഡിഗ്രിയാണ്, 30 ഡിഗ്രി അല്ലേ. അപ്പം ഒ സി എ 30 ഡിഗ്രി ആണെങ്കിൽ ഒ എ സി 30 ഡിഗ്രി ആണ് അല്ലേ. ദെർഫോർ അപ്പം ഇത് 20 ഡിഗ്രി, ഇത് 30 ഡിഗ്രി അല്ലേ. ദെർഫോർ ആംഗിൾ എ സമം 20 പ്ലസ് 30 സമം എത്ര ഡിഗ്രി,
50 ഡിഗ്രി അല്ലേ അപ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് 30 20 50 ഡിഗ്രിയാണ് അല്ലേ അപ്പോൾ ഈ ആംഗിൾ 50 ഡിഗ്രിയാണ് എങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും എന്താണ് ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി ഈ എന്താണ് ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണല്ലോ ഇത് അപ്പോൾ ഇത് 50 ഡിഗ്രിയാണെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും അതിന്റെ ഇരട്ടി അല്ലേ 50 ന്റെ ഇരട്ടി എത്ര 100 ഡിഗ്രി ആയിരിക്കും അല്ലേ 100 ഡിഗ്രി അപ്പോൾ ദേർഫോർ ആംഗിൾ BOC രണ്ടേ ഗുണം 50 സമത്ര 100 ഡിഗ്രി അപ്പോൾ ഈ ആംഗിൾ 100 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ ഇനി നമ്മൾ ട്രയാംഗിൾ OBC ഒന്ന് നോക്കിയേ എന്താണ് ഈ OB യും OC യും എന്താണ് അതും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലേ OB യും OC യും ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് അപ്പം OB യും OC യും തുല്യമാണല്ലോ അപ്പം ഈ ട്രയാംഗിൾ OBC എന്ന് പറയുന്നതും ഒരു ഐസോസെൽസ് ട്രയാംഗിൾ ആണ് അപ്പം ഈ ട്രയാംഗിൾ OBC ഒരു ഐസോസ് ട്രയാംഗിൾ ആണ് എങ്കിൽ ഈ ആംഗിൾ എങ്ങനെയാണ് തുല്യമല്ലേ തുല്യമാണല്ലോ അപ്പൊ OBC ഒരു ഐസോസ് ട്രയാംഗിൾ ആയതുകൊണ്ട് ഈ ആംഗിളും തുല്യമാണ് ഇത് 100 ഡിഗ്രിയാണ് ഈ ആംഗിളും തുല്യമാണ് അതായത് OBC എന്ന ആംഗിളും OCB എന്ന ഈ ആംഗിളും ഈ രണ്ട് ആംഗിളും തുല്യമാണ് അപ്പൊ ഒരു ട്രയാംഗിളിന്റെ കോണുകളുടെ അളവുകളുടെ തുക 150 ഡിഗ്രിയാണ് 150 ഡിഗ്രിയിൽ ഇത് ഈ ആംഗിൾ 100 ഡിഗ്രിയാണ് അപ്പൊ ഈ ആംഗിൾ 100 ഡിഗ്രിയാണ് മറ്റു രണ്ട് ആംഗിളും കൂട്ടുമ്പോൾ 80 ഡിഗ്രി വരണ്ടേ അപ്പൊ രണ്ടും തുല്യമാണ് അപ്പൊ ഓരോ ആംഗിൾ എത്ര ഡിഗ്രി വീതമാണ് 40 എന്താണ് പറയാം ഈ OBC എന്ന് പറയുന്ന ഒരു ഐസോസ് ട്രയാംഗിൾ ആണ് അപ്പം ഈ OBയും OCയും തുല്യമാണ് അപ്പം എന്താണ് അപ്പൊ അതുകൊണ്ട് ഈ ആംഗിളും തുല്യമാണ് നമുക്ക് ഈ 100 ഡിഗ്രി ഈ ആംഗിളാണ് തന്നിരിക്കുന്നത് അപ്പൊ മറ്റാണ് ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകളത് 150 ഡിഗ്രിയാണ് അപ്പം ഈ ഒരു ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ മറ്റൊരാളുടെ കൂട്ടം എത്ര ഡിഗ്രി വേണം 80 ഡിഗ്രി വേണം 100 180 അല്ലേ അപ്പൊ ഈ രണ്ട് ആംഗിളും തുല്യവുമാണ് അപ്പൊ ഓരോന്നും 40 അല്ലേ അപ്പം ആംഗിൾ OBC സമം ആംഗിൾ OCB സമം എത്ര ഡിഗ്രിയാണ് ആംഗിൾ OBC സമം ആംഗിൾ OCB സമം എത്ര ഡിഗ്രി 40 ഡിഗ്രി അപ്പം ഈ ആംഗിളും 40 ഡിഗ്രി അല്ലേ ഇനി നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത് ഈ ട്രയാംഗിൾ ABCയുടെ എല്ലാ കോണും പറയണം അങ്ങനെ ട്രയാംഗിൾ OBCയുടെ എല്ലാ കോണും പറയണം ഇനി പറയാമല്ലോ ട്രയാംഗിൾ ABCയുടെ എല്ലാ ആംഗിളും പറയാമല്ലോ എന്ന് പറഞ്ഞേ ആംഗിൾ A എത്ര ഡിഗ്രിയാണ് ആംഗിൾ A 20+30 അല്ലേ ABC എന്ന ട്രയാംഗിളിൽ ആംഗിൾ A എന്ന് പറയുന്നത് 30 20 50 ഡിഗ്രി ആംഗിൾ B എത്രയാണ് 40 20 60 ഡിഗ്രി ആംഗിൾ CO 40 30 70 ഡിഗ്രി അപ്പം ആംഗിൾ A സമം 50 ഡിഗ്രി ആംഗിൾ B സമം ABC എന്ന ട്രയാംഗിളിന് ആംഗിൾ A എന്ന് പറയുന്നത് എത്ര ഡിഗ്രി 20+30 50 ഡിഗ്രി ആംഗിൾ B എന്ന് പറയുന്നത് 60 ഡിഗ്രി ആംഗിൾ C എന്ന് പറയുന്നത് എത്ര ഡിഗ്രി 70 ഡിഗ്രി അല്ലേ അപ്പം ABC എന്ന ട്രയാംഗിൾ എല്ലാ ആംഗിളും നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി അടുത്ത OBC എന്ന ട്രയാംഗിളിൽ ഈ OBC എന്ന ട്രയാംഗിളിലെ ആംഗിൾ എന്ന് പറഞ്ഞു OBC എന്ന ട്രയാംഗിളിലെ ആംഗിൾ O എത്ര ഡിഗ്രിയാണ് 100 ഡിഗ്രി അല്ലേ ആംഗിൾ OBC എന്ന ട്രയാംഗിളിലെ ആംഗിൾ OBC ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് 40 ഡിഗ്രി ഈ OCB എന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് 40 ഡിഗ്രി അപ്പം രണ്ട് ട്രയാംഗിളിലെയും എല്ലാ ആംഗിളും നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം രണ്ടാമത്തെ പിക്ചറാണ് തന്നിരിക്കുന്നത് തന്നിരിക്കുന്ന ആംഗിൾസ് ഏതൊക്കെയാണ് OAC എന്ന ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് OCB എന്ന ഈ ആംഗിൾ തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ABC എന്ന ട്രയാംഗിളിലെയും എന്താണ് OBC എന്ന ട്രയാംഗിൾ ആണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശരിക്കും OAC എന്ന ട്രയാംഗിളിലെയും ആംഗിൾ നമുക്ക് അത് കണ്ടുപിടിക്കാം OAC എന്ന ട്രയാംഗിളിലെയും ആംഗിൾസ് കണ്ടുപിടിക്കുക അല്ലേ നമ്മൾ നേരെ ചെയ്ത പോലെ എന്താണ് ഈ OB എങ്ങ് ജോയിൻ ചെയ്യുക OB ജോയിൻ ചെയ്തു ഇനി ഈ ആംഗിൾ 40 ഡിഗ്രിയാണ് അല്ലേ അപ്പം ഈ ട്രയാംഗിൾ OAC നോക്കി OAC എന്ന ട്രയാംഗിൾ നോക്കുക ഈ OAയും OCയും എന്താണ് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് OA എന്ന് പറയുന്നതും OC എന്ന് പറയുന്ന സർക്കിളിന്റെ റേഡിയസ് ആണ് അപ്പം OAയും OCയും തുല്യമാണ് അപ്പം ഈ ട്രയാംഗിൾ OAC എന്ന് പറയുന്ന ഒരു ഐസോസെൽസ് ട്രയാംഗിൾ ആണ് ഇതൊരു ഐസോസെൽസ് ട്രയാംഗിൾ ആണെങ്കിൽ ഇതിന്റെ എന്താണ് തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ് ഈ വശത്തിനെതിരെയുള്ള കോണുകൾ ഈ വശത്തിനെതിരെയുള്ള കോൺ 40 ഡിഗ്രി ആണെങ്കിൽ ഈ വശത്തിനെതിരെയുള്ള കോൺ എത്ര ഡിഗ്രിയാണ് 40 ഡിഗ്രിയാണ് അപ്പം ഈ കോൺ 40 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ 40 ഡിഗ്രി കാരണം OAC എന്ന് പറയുന്ന ഒരു ഐസോസെൽസ് ട്രയാംഗിൾ ആണ് അല്ലേ അപ്പൊ ഇത് 40 40 ആണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രിയാണ് ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകൾ 180 ഡിഗ്രിയാണ് അപ്പൊ ഇത് 40 40 80 അപ്പൊ എത്ര ഡിഗ്രി ആയിരിക്കും
नूटी एण मैन एण अब नापद नूटी एण मैन एण डिग्री अब ई आंगि नूर डिग्री अल इन ओबीसी नोकिए ओबीसी ट्रायंगल नोकी ट्रायंगल ट्रायंगल ओबीसी ओसी ओबी ए सर्कुलर रेडियस ओबी ओसी तुल्य ओबीसी ट्रायंगल ऐसोसेलस ट्रायंगल ऐसोसेलस ट्रायंगल तुल्य वशन तुल्य वशन मुझे इन वशत्र मुझे डिग्री मुपिग्री ई को नूर डिग्री अल एसी नूर डिग्री आगे ए बी सी कोण डिग्री एसी डिग्री एसी नूर डिग्री आबीसी डिग्री नूरी पगुति डिग्री नूरी पगुति अंपद डिग्री अब ई को अंप डिग्री आदा इत मुपिग्री आल इत मुपिग्री अगर बाकी डिग्री आई ए बी ओ ए आंगल डिग्री आत्र डिग्री आई मोतम अंप डिग्री अल इत मुपिग्री अब ए बी ओ ए आंगल डिग्री आरव डिग्री आई अब ई आंगि इव डिग्री ओ ए बी आंगि नोकी सोरी ओ ए बी ट्रायंगल नोकी അതിന്റെ OA യും OB യും എന്താണ് തുല്യമാണ് കഴിഞ്ഞ കഴിഞ്ഞ കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ OA യും OB യും തുല്യമാണ് എന്ന് പറഞ്ഞാൽ ട്രയാംഗിൾ OAB എന്ന് പറയുന്നത് എന്താണ് അതൊരു ഐസോസെലസ് ട്രയാംഗിൾ ആണ് അപ്പോൾ ഐസോസെലസ് ട്രയാംഗിൾ ആമന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആണ് അല്ലേ അതിന്റെ തുല്യവശങ്ങൾ ഇതിലുള്ള കോണുകൾ തുല്യമാണ് അപ്പോൾ ഇതിനെതിരെയുള്ള വശം 20 ഡിഗ്രി ആണെങ്കിൽ ഇതിനെതിരെയുള്ള വശം എത്ര സോറി ഇതിനെതിരെയുള്ള കോൺ 20 ഡിഗ്രി ആണെങ്കിൽ ഈ വശത്തിനെതിരെയുള്ള കോൺ അത് എത്ര ഡിഗ്രി ആയിരിക്കും 20 ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പോൾ ഇത് 20 ഡിഗ്രി इन नमुक ई ट्रायंगि एबीस एल को एबीसी ट्रायंगि को एत्र नापद डिग्री अल अब डिग्री एत्र डिग्री बी सम डिग्री मुपद डिग्री अंप डिग्री सी सम नापद डिग्री अल आंगि ए अरुप डिग्री आंगि बी अंप डिग्री आंगि सी एव डिग्री अल इन नमुक ई ओ एसी ट्रायंगि चोदी ओबीसी ट्रायंगि आंगि चोदी अब पर ओबीसी ट्रायंगि आंगि ओबीसी ट्रायंगि आंगि ओबीसी ट्रायंगि आंगि मुपद डिग्री ई आंगि मुपद डिग्री ई आंगि एत्र डिग्री मुपद अरुद नूट अरुप नूटी इव डिग्री अब ई आंगि नूटी इव डिग्री अल ओ एसी आंगि अब नमक अत्र नूर डिग्री नाप डिग्री अल अड़ा मूा पिकचर आई पिकचर नमुक प्रधानमंत्री ए बी सी ट्रयांगि आंगि अब ए बी सी इधर ए बी सी ए बी सी ट्रयांगि ई ट्रयांगि आंगि एत्र आंगि बी एत्र आंगि सी एत्र इधर अल ए बी सी ट्रयांगि आंगि ए आंगि बी आंगिसी डिग्री आंगि एसी डिग्री आंगि एसी डिग्री नाप डिग्री आंगि एसी नाप डिग्री श्रद्धि अब ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ആംഗിൾ എബിസി 40 ഡിഗ്രി അല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പഠിച്ചുള്ളത് ഒരു ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ ആണ് അല്ലേ ഒരു ചാപത്തിന്റെ മറുചാപത്തിൽ വരുന്ന ഇതാണ് ഏത് കോണായിരുന്നാലും അല്ലേ ഒരു ചാപത്തിന്റെ മറുചാപത്തിൽ വരുന്ന ഏതൊരു കോണായിരുന്നാലും ആ കോണിന്റെ അളവ് എന്ന് പറയുന്നത് ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഈ ചാപത്തിന്റെ മറുചാപം മറുചാപത്തിൽ വരുന്ന ഒരു കോണാണ് ഏതായത് ട്ടോ ഒന്നുകൂടി പറയാം അപ്പോൾ ഈ എസി
ചാപത്തി സെൻട്രൽ ആംഗിൾ എയുടെയും സിയുടെയും എയും സിയും അഗ്രബിന്ദുക്കളായിട്ടുണ്ട്. എ സി എന്ന ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ആംഗിൾ എ ഒ സി അല്ലെ 40 ഡിഗ്രി. അപ്പം എ സി എന്ന ചാപത്തിന്റെ മറുചാപത്തിൽ വരുന്ന ഏത് കോണിന്റെ അളവ് എന്ന് പറയുന്നത് ഈ ഈ ഇതിന്റെ സെൻട്രൽ ആംഗിളിലെ ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് അല്ലെ. അപ്പം ഈ ചാപത്തിന്റെ മറുചാപത്തിൽ വരുന്ന ഒരു കോണാണ് ബി അല്ലെ. അപ്പം ഈ എ ബി സി എന്ന് പറയുന്നത് എന്താണ്, ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി അല്ലേ, ആ 40 ഡിഗ്രിയുടെ പകുതി ആയിരിക്കില്ലേ. സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് അല്ലെ. അപ്പൊ ഇത് 40 ഡിഗ്രിയാണ് എങ്കിൽ ഇത് എത്ര ഡിഗ്രിയാണ്, 20 ഡിഗ്രിയാണ്. ശ്രദ്ധിക്കുക, ദെയർഫോർ ആംഗിൾ എ ബി സി സമം 40/2 = 20 ഡിഗ്രി. ദെയർഫോർ ആംഗിൾ എ ബി സി സമം 20 ഡിഗ്രി അല്ലെ. അതുപോലെ ബി സി എന്ന ആർക്ക്, അതിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഏത്, ആംഗിൾ ബി ഒ സി. എത്ര ഡിഗ്രിയാണത്, 70 ഡിഗ്രി അല്ലെ. അപ്പൊ ഒരു ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ 70 ഡിഗ്രിയാണ് എങ്കിൽ ഈ ചാപത്തിന്റെ മറുചാപത്തിൽ വരുന്ന ബിന്ദുവാണ് ഏത്, ഇതിന്റെ മറുചാപത്തിൽ വരുന്ന ബിന്ദുവാണ് ഇത് അല്ലെ. അപ്പം ആ മറുചാപത്തിൽ വരുന്ന ഒരു കോണാണ് ഈ എന്താണ് ബി എ സി എന്ന് പറയുന്നത്. ബി എ സി എന്ന് പറയുന്നത് അതിന്റെ ഈ ചാപത്തിന്റെ മറുചാപത്തിൽ വരുന്ന ഒരു കോണാണ് ആംഗിൾ ബി എ സി. അപ്പം ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ 70 ഡിഗ്രിയാണ് എങ്കിൽ ഇതിന്റെ മറുചാപത്തിലുള്ള ഈ കോണിന്റെ ആംഗിൾ എന്ന് പറയുന്നത്, ഈ ആംഗിൾ എന്ന് പറയുന്നത് 70ന്റെ പകുതിയാണ് അല്ലെ. അതായത് ആംഗിൾ ബി ഒ സി സമം 70 ഡിഗ്രിയാണ് എങ്കിൽ ദെയർഫോർ ആംഗിൾ ബി എ സി സമം 70/2 = 35 ഡിഗ്രി. 35 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്ര ഡിഗ്രി, 35 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി പറഞ്ഞേ, ഈ ട്രയാംഗിൾ എ ബി സി, ഈ എ ബി സി എന്ന ട്രയാംഗിളിലെ ഇത് ഈ ആംഗിൾ എ എന്ന് പറഞ്ഞ 35 ഡിഗ്രിയാണ്, ആംഗിൾ ബി 20 ഡിഗ്രിയാണ്. അതായത് സി എ ബി എന്ന് പറഞ്ഞ ആംഗിൾ 35 ഡിഗ്രി, എ ബി സി എന്ന ആംഗിൾ 20 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എത്ര ഡിഗ്രിയാണ്, ട്രയാംഗിൾ എ ബി സി ആംഗിൾ എ സമം 35 ഡിഗ്രി, എ ബി സി എന്ന ഈ ട്രയാംഗിളിലെ ആംഗിൾ എ 35 ഡിഗ്രിയാണ്, ആംഗിൾ ബി എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്, ആംഗിൾ സി 35 ഡിഗ്രി ആയിരിക്കും. ഇത് 35 ഡിഗ്രി, ഇത് 20 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി എത്ര ഡിഗ്രി, 150 - അല്ലെ, 150 - 35 = 20, 20 - 35 എത്രയാണ്, 55 അല്ലെ. 150 - 55 = എത്ര, 125 ഡിഗ്രിയാണ് ആംഗിൾ സി. അപ്പൊ ആംഗിൾ സി എന്ന് പറയുന്നത് 125 ഡിഗ്രിയാണ്. ഇനി ഒ ബി സി എന്ന ട്രയാംഗിളിന്റെ ആംഗിൾ കണ്ടുപിടിക്കണം, എന്ത് ചെയ്യും, ഒ ബി സി എന്ന ഈ ട്രയാംഗിളിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ആംഗിൾ ഒ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ് അല്ലെ. ഒ സിയും ഒ ബിയും തുല്യമാണ്. അപ്പം ഒ ബി സി എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു ഐസോസെൽസ് ട്രയാംഗിൾ ആണ്. അപ്പൊ ഇത് 70 ഡിഗ്രിയാണ് എങ്കിൽ അതാണ് ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 30 ഡിഗ്രി, 110 ഡിഗ്രി ആണ് അല്ലെ. 150 - 70 = 110. അപ്പം ഇത് 55 ഡിഗ്രി, ഇത് 55 ഡിഗ്രി. അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഒ എ ബിയുടെ ആംഗിൾ കണ്ടുപിടിക്കാനാണെങ്കിൽ ഒ എ ബി എന്ന ട്രയാംഗിൾ ആംഗിൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എത്ര, 70, 40, 110 അല്ലെ. ഒ എയും ഒ ബിയും തുല്യമാണ്. അപ്പം ഈ ഒ എ ബി എന്ന് പറയുന്നത് ഒരു ഐസോസ് ട്രയാംഗിൾ ആണ്. അപ്പൊ ഇത് 110 ഡിഗ്രിയാണ് എങ്കിൽ ഇത് രണ്ടുകൂടെ കൂട്ടാൻ 10 ഡിഗ്രി വരണം. 150 - 110 = 70 അല്ലെ. അപ്പൊ ഓരോ ആംഗിളും ഇത്ര 35, 35. അപ്പൊ ഈ ആംഗിൾ 35, ഈ ആംഗിൾ 35. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ നമ്പേഴ്സ് 1, 4, 8, 1 o'clock's face are joined to make a triangle. Calculate the angles of this triangle. How many equilateral triangles can be made by joining numbers on the clock's face? ഒരു ക്ലോക്ക് ആണ്. ഈ ക്ലോക്കിൽ 1, 4, 8 ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്തുകൊണ്ടൊരു ട്രയാംഗിൾ വരച്ചിരിക്കുന്നു അല്ലെ. എന്നീ സംഖ്യകൾ യോജിപ്പിച്ചുകൊണ്ടൊരു ട്രയാംഗിൾ വരച്ചിരിക്കുന്നു. അപ്പം ഈ ട്രയാംഗിൾ ആയത് ഇപ്പൊ ഞാനൊരു പേര് എടുത്തിട്ടുണ്ട്, എ ബി സി എന്നാണ് ഈ ട്രയാംഗിളെ പേര്, എ ബി സി. അപ്പൊ ഈ എ ബി സി എന്ന ട്രയാംഗിളിന്റെ ഓരോ കോണും കണ്ടുപിടിക്കണം അല്ലെ. ഈ ട്രയാംഗിളിന്റെ ആംഗിൾ എ എത്ര, ആംഗിൾ ബി എത്ര, ആംഗിൾ സി എത്ര, ഈ മൂന്ന് കോണും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും, ഇവിടുത്തെ തന്നെ കോണ 10 ഡിഗ്രിയാണ്, 360 ഡിഗ്രി അല്ലെ. ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ ഇത് മൊത്തം 360 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ ഈ 360 ഡിഗ്രിയെ ഇവിടെ എത്രയായിട്ട് ഭാഗിച്ചിട്ടുണ്ട്, 1, 2 അങ്ങനെ എത്രയായിട്ട് ഭാഗിച്ചിട്ടുണ്ട്, 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം അല്ലെ. ഈ മൊത്തം കോണുകളെ നമ്മള് മൊത്തം കോണുകളുടെ തുകയെ ഇവിടെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം അല്ലെ. അപ്പൊ അതായത്
ഈ 12 1 ഇതിനിടയ്ക്ക് ഉള്ള ഈ ഇതിന്റെ ഈ കോണത്തെ ഡിഗ്രിയാണ് ഈ 12 ഉം 1 ഉം ഇടയ്ക്കുള്ള ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ ജോയിൻ ചെയ്താലുള്ള ഈ കേന്ദ്രകോണം എത്ര ഡിഗ്രി ആയിരിക്കും മൊത്തം 360 ഡിഗ്രിയാണ് അതിനെ നമ്മൾ 12 ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു 1 2 3 അങ്ങനെ 12 ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ രണ്ട് ബിന്ദുക്കൾ ഇടയ്ക്കുള്ള ഈ കേന്ദ്രകോണം എന്ന് പറയുന്നത് കേന്ദ്രകോണം എത്ര ഡിഗ്രി ആയിരിക്കും ഭാഗം 12 അല്ലേ 90 ഡിഗ്രിയാണ് ആംഗിൾ ബി ഒ സി. ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് 90 ഡിഗ്രിയാണ് കിട്ടിയ മനസ്സിലായല്ലോ ഇത് 30 30 30 30 ഗുണം 3 അത്ര 90 ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഒ സി 90 ഡിഗ്രിയാണ് എങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും ആംഗിൾ എ എത്ര ഡിഗ്രി ആയിരിക്കും ദെയർഫോർ ആംഗിൾ എ സമം ദെയർഫോർ ആംഗിൾ എ എത്രയാണ് പറയാം ആംഗിൾ ബി ഒ സി 90 ഡിഗ്രിയാണ് എങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ് ഈ 90 ന്റെ പകുതി അല്ലേ 90 ന്റെ പകുതി എത്രയാണ് 45 ഡിഗ്രി അല്ലേ അപ്പം ആംഗിൾ എ 45 ഡിഗ്രി ഈ ട്രയാംഗിൾ എ ബി സിയിലെ ആംഗിൾ എ എന്ന് പറയുന്നത് 45 ഡിഗ്രി അല്ലേ അതുപോലെ പറഞ്ഞ ആംഗിൾ എ ഒ സി എത്ര ഡിഗ്രിയാണ് ആംഗിൾ എ ഒ സി ആംഗിൾ എ ഒ സി സമം എത്ര ഡിഗ്രിയാണ് ഈ എ ഒ സി ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് 30 30 30 30 അല്ലേ 1 2 3 4 4 30 അല്ലേ 4 ഗുണം 30 ഡിഗ്രിയാണ് 120 ഡിഗ്രി അല്ലേ അപ്പം ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് എത്ര 120 ഡിഗ്രിയാണ് അപ്പം ആംഗിൾ എ ഒ സി 120 ഡിഗ്രിയാണ് എങ്കിൽ ഇതിന്റെ മറുചാപത്തിലുള്ള കോണാണ് ആംഗിൾ എ ബി സി അല്ലേ അപ്പം ഇത് 120 ഡിഗ്രിയാണ് എങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് ആംഗിൾ ബി ആംഗിൾ ബി സമം ആംഗിൾ ബി സമം 120 ന്റെ പകുതി എത്ര ഡിഗ്രിയാണ് 60 ഡിഗ്രി അല്ലേ അപ്പം ഈ ആംഗിൾ എത്ര ഡിഗ്രി 60 ഡിഗ്രി ഇനി അടുത്തത് ആംഗിൾ എ ഒ ബി ആംഗിൾ എ ഒ ബി എത്ര ഡിഗ്രിയാണ് ആംഗിൾ എ ഒ ബി ആംഗിൾ എ ഒ ബി സമം എത്ര ഡിഗ്രി എത്ര ഡിഗ്രിയാണ് ഇത് നോക്കിയേ 30 30 30 30 എത്ര 1 2 3 4 5 5 30 അല്ലേ 5 ഗുണം 30 സമം എത്ര 150 അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണ് 150 ഡിഗ്രിയാണ് അപ്പൊ ഇത് ഈ 150 ഡിഗ്രിയാണ് എങ്കിൽ ആംഗിൾ സി എത്ര ഡിഗ്രിയാണ് ആംഗിൾ സി സമം ഡെർഫോർ ആംഗിൾ സി സമം 150/2 സമം എത്ര ഡിഗ്രി 75 ഡിഗ്രി അപ്പം ട്രയാംഗിൾ എ ബി സിയുടെ എല്ലാ ആംഗിളും കിട്ടിയില്ലേ ആംഗിൾ എ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആംഗിൾ എ 45 ഡിഗ്രി ആംഗിൾ ബി 60 ഡിഗ്രി ആംഗിൾ സി വന്നിട്ട് 75 ഡിഗ്രി അല്ലേ ഈ ചോദ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇതാണ് ഹൗ മെനി ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ് ക്യാൻ ബി മേക്ക് ബൈ ജോയിനിങ് നമ്പേഴ്സ് ഓൺ ദ ക്ലോക്ക് ഫേസ് അപ്പൊ ഈ ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ നിർമ്മിക്കാം അല്ലേ അപ്പം ഒരു സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഓരോ കോണത്തെ ഡിഗ്രി ആയിരിക്കണം 60 ഡിഗ്രി ആയിരിക്കണം അല്ലേ അപ്പം 60 ഡിഗ്രി ആവണമെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രി ആവണം 120 ഡിഗ്രി ആണ് അപ്പം സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ മറ്റേ കോൺ എന്താണ് മറിച്ച് ആപത്തിലിടുന്ന കോൺ 60 ഡിഗ്രി ആവും അല്ലേ അപ്പൊ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി വരണമെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി വരണമെങ്കിൽ ഇവിടെ
ഇവിടെ ഇത് 30 30 30 30 4 30 ജോയിൻ ചെയ്യുമ്പോൾ 4 ഗുണം 30 അല്ലേ 30 ഗുണം 4 4 ഗുണം 30 ആണ് 120 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഈ 1 എടുക്കുകയാണെങ്കിൽ 1 2 3 4 അപ്പോൾ 4 30 ചേരുമ്പോഴാണ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി വരുന്നത് അപ്പോൾ ഈ 1ഉം 5ഉം ജോയിൻ ചെയ്താൽ അതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രി വരും 120 ഡിഗ്രി അല്ലേ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് അപ്പോൾ എത്ര 30 30 30 30 അപ്പോൾ 4 30 അല്ലേ 1 2 3 4 4 30 എത്ര ഡിഗ്രിയാണ് 120 ഡിഗ്രി 120 ഡിഗ്രി അതുപോലെ ഇവിടെ ഏതൊക്കെ ജോയിൻ ചെയ്യണം 1 2 3 4 അല്ലേ ഈ 9 ഇത് ജോയിൻ ചെയ്യാം ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് അതും ഈ ആംഗിൾ എത്ര 1 2 3 4 4 30 120 ഡിഗ്രി അല്ലേ 120 ഡിഗ്രി അപ്പോൾ ഈ ആംഗിളോ അത് 120 ഡിഗ്രിയാണ് അല്ലേ 1 2 3 4 4 ഒക്കെ 120 ഡിഗ്രി അല്ലേ ഇനി നമ്മൾ ഈ 1 5 കൂടെ ജോയിൻ ചെയ്യുന്നു ഇതൊരു ക്വാഡ്രാങ്കിൾ അല്ലേ അപ്പൊ 1 5 ജോയിൻ ചെയ്ത് 1 5 9 ഈ മൂന്ന് സംഖ്യയിലൂടെ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ഒരു ക്വാഡ്രാങ്കിൾ കിട്ടി അല്ലേ കാരണം ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് 60 ഡിഗ്രിയാണ് കാരണം 120ന്റെ പകുതി ഈ ആംഗിളോ അതും 60 ഡിഗ്രിയാണ് കാരണം 120ന്റെ പകുതി ഈ ആംഗിളോ ഇതും 60 ഡിഗ്രിയാണ് കാരണം 120ന്റെ പകുതി അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു ക്വാഡ്രാങ്കിൾ കിട്ടി ഇതുപോലെ എത്ര എണ്ണം നിർമ്മിക്കുക അല്ലേ നമുക്ക് ജോയിൻ ചെയ്തത് 1 5 9 ജോയിൻ ചെയ്തത് അതുപോലെ ഇനി ഇവിടെ 2 എടുക്കുകയാണെങ്കിലോ ഇവിടെ ഈ 2 ആണ് എടുക്കുന്നതെങ്കിലോ ഇതുപോലെ 2 6 10 ജോയിൻ ചെയ്തിരിക്കുന്നത് അതും ഇക്വിലാറ്ററാങ്കിൾ അല്ലേ ഇപ്പൊ 2 6 10 ജോയിൻ ചെയ്തു അതെന്ത് കിട്ടി ഇക്വിലാറ്ററാങ്കിൾ കിട്ടി അല്ലെ ഇവിടെ 1 2 3 4 നാലെണ്ണം ഇടപെട്ടാ വന്നിരിക്കുന്നത് അല്ലേ 1 2 3 4 അല്ലേ അപ്പൊ ഇനി ഏതായിരിക്കും പറ അപ്പൊ 1 5 9 ജോയിൻ ചെയ്തപ്പോ കിട്ടി 2 6 10 അടുത്ത 3 7 11 അല്ലേ 3 7 11 വീണ്ടും എത്ര 4 8 12 അപ്പൊ നമുക്കിതുപോലെ ഈ ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ചുകൊണ്ട് 4 ഇക്വിലാറ്ററാങ്കിൾ നമുക്ക് നിർമ്മിക്കാം അല്ലേ